Like a bell cut. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഫുഡി വൈബ്സ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ കപ്പയും മീനും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കപ്പയാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒരു കുക്കറിലേക്ക് മുറിച്ചിടാം. കപ്പ മുഴുവനായും ഇതേപോലെ കുക്കറിൽ മുറിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കപ്പ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ചേർക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ, മീനിലും ചേർക്കണം. ഇനി നമുക്കിത് കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് കപ്പ വേവിക്കാൻ വെക്കാം. ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകൾ, അരപ്പിന് വേണ്ടുന്ന ചേരുവകൾ: ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. മീൻ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 മത്തി എടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് അയല വെച്ചിട്ടും മറ്റെന്ത് മീൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. 1/2 മുറി തേങ്ങ എടുത്തിരിക്കുന്നു. പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ പെരിഞ്ചീരകം. തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് പച്ചമുളക് ചേർത്ത് ചതച്ചെടുക്കാം. പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. അത് നന്നായി ചതഞ്ഞ് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് ചതച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റൗ കത്തിച്ച് അതിലൊരു ചട്ടി വെച്ച് മീൻ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടുന്ന വെള്ളമെടുത്ത് മീൻ ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വേണ്ട. മത്തി ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുള്ള് മാറ്റിയെടുക്കണം. മീനിൽ നിന്ന് മുള്ള് മാറ്റിയെടുക്കണം. മത്തി നല്ല മുള്ളുള്ള മീനാണ്. അപ്പോൾ നമ്മൾ കട്ടപ്പയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് മുള്ള് അത് മാറ്റിയെടുക്കണം. എല്ലാ മുള്ളും ഇതേപോലെ മാറ്റിയെടുക്കാം. ഞാനൊരു കത്തിച്ചിട്ടാണ് ചെയ്യുന്നത്, സ്പൂൺ എടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ മീനിൽ നിന്നും നമുക്കിതേപോലെ ഉള്ള് അടർത്തി മാറ്റാം. എല്ലാ മുള്ളും നമ്മൾ ഇതേപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
വെളുത്തുള്ളിയും ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും തേങ്ങയും ചേർത്തരച്ചതാണ്. ഇതെല്ലാം കൂടി ആ മീൻ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഒന്ന് മിക്സാകാൻ വേണ്ടി എല്ലാം കൂടെ. അപ്പോഴേക്കും നമുക്ക് കപ്പ വെന്തോ എന്ന് നോക്കാം. നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം കളയണം, ഇല്ലെങ്കിൽ കപ്പയ്ക്കൊരു കയ്പായിരിക്കും. നമുക്കിതിൻ്റെ വെള്ളം കളയാം. നമ്മൾ കപ്പയുടെ വെള്ളം കളഞ്ഞ് ഇനി ഈ കപ്പ നമുക്കൊന്ന് നന്നായി ഉടച്ചെടുക്കാം. അത് നന്നായി ചതച്ച് എടുക്കാം. നമ്മുടെ അരപ്പ് മീൻകൂട്ടും എല്ലാം ഇവിടെ റെഡി ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ കപ്പയും നമ്മളിതിലേക്ക് ചേർത്ത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പയും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറി ലീവ്സ് നമുക്ക് ചേർക്കാം. ഇനി അതൊന്ന് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ നമ്മളുടെ മത്തി മീൻ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഏലക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടെ നല്ല രുചിയുള്ള മീൻ കപ്പപ്പുഴുക്ക് കഴിക്കാം. നിങ്ങൾ എല്ലാവരും ഈ മീൻ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.